അമൃതാത്മാക്കളെ, നമ്മൾ ആയുർവേദത്തിൻ്റെ ഗൃഹ തലത്തിലുള്ള കുടുംബതലത്തിലുള്ള പ്രയോഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ജ്വരത്തെ ആസ്പദമാക്കി ജ്വര ഉപദ്രവകരങ്ങളായിരിക്കുന്ന പല ഘട്ടങ്ങളിലും രോഗത്തെ പഠിക്കുമ്പോൾ അനുബന്ധമായി വരുന്ന ഉപദ്രവങ്ങൾ ആഹാരാദികൾ കൊണ്ട് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ, ശ്രോതോ ദുഷ്ടി മുതലായവയായി രൂപാന്തരപ്പെട്ട് താൽക്കാലികമായി രോഗമെന്ന് പറയാനാവാത്ത ഉപദ്രവങ്ങൾ ഒക്കെയായി ഒട്ടേറെ ഉണ്ടാവും. അതിലൊന്നായ അന്തർദാഹാദികളിൽ ഉണ്ടാക്കുന്ന ഒരു ഭൂനാഗ തൈലമാണ് നാം പറയാൻ തുടങ്ങി വച്ചത്. ഭൂനാഗം, മണ്ണിര, ശ്യാമസർപ്പം, കുരുടിപ്പാമ്പ്, വളരെ ഔഷധമൂല്യമുള്ള ഒന്നാണ് കുരുടിപ്പാമ്പ്. ഇന്നിവിടുന്ന് കയറ്റി അയക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ കയറ്റുമതി നിരോധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന, പൗരാണിക കാലത്ത് ചികിത്സാർത്ഥം ഇറക്കുമതി ചെയ്തിരുന്ന ഈ വസ്തുക്കളെല്ലാം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ അതിപ്രിയമേറി വരികയാണ്. കാരണം ആ രാജ്യങ്ങളെല്ലാം പ്രാചീന ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ഗവേഷണങ്ങളിലാണ്. വെള്ളിമൂങ്ങയ്ക്കും നാഗമണിക്കുമൊക്കെ വേണ്ടി ആളുകൾ പരക്കം പായുകയാണ്. 100% കൃത്യതയുള്ള സോമവല്ലി, അതായത് 15 ദിവസം കൊണ്ട് ഇലകൾ ഉണ്ടാവുകയും 15 ദിവസം കൊണ്ട് ഇല പൊഴിയുകയും ചെയ്യുന്ന തരം സോമവല്ലികൾ, നിൽക്കുന്ന പ്രദേശത്തിന് 1 മീറ്റർ ചുറ്റളവിൽ മണ്ണിനും കല്ലിനും വരെ കറുപ്പുണ്ടാക്കുന്ന കരിനൊച്ചി, അത്ഭുത വിദ്യകളെപ്പറ്റി പറയുന്ന കരിമഞ്ഞൾ, വാടാമഞ്ഞൾ മുതലായവ, ഇതൊക്കെ അന്വേഷിച്ചു നടക്കുകയും വനാന്തരങ്ങളിൽ വരെ അവയെപ്പറ്റി അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിലെല്ലായിടത്തും വലിയൊരു നെറ്റ്വർക്ക് പോലെ പ്രവർത്തിപ്പിക്കുകയാണ്. അതിനിടയിൽ കുറേ കാലം അലഞ്ഞു കഴിയുമ്പോൾ വരുന്ന നഷ്ടവും അലസതയുള്ളവാക്കിയ ശീലവും കൊണ്ട് വീണ്ടും പണിയെടുക്കാതെ ജീവിക്കേണ്ടതുകൊണ്ട് ഭീകരപ്രവർത്തനത്തിലേക്കോ കളവിലേക്കോ ഇവയൊക്കെയാണ് എന്ന് പറഞ്ഞ് പലതും മോഹമുള്ള പണക്കാരെ സമീപിച്ച് അടിച്ചേൽപ്പിക്കുന്നതിനോ ഒക്കെ വേണ്ടിയുള്ള ശ്രമങ്ങളും എല്ലാം ഇന്ത്യയിൽ നടമാടുകയാണ്. താഴെ തട്ടിലെ സാധാരണക്കാരായ ആളുകൾ മുതൽ ഭരണാധികാരികളും അവരുടെ ബന്ധുക്കളും വരെയുള്ള വിപുലമായ ഒരു നെറ്റ്വർക്ക് ഈ രംഗത്തെല്ലാം സജീവമാണ്. അക്ഷരാഭ്യാസം തീരെയില്ലാത്തവർ മുതൽ ജ്യോതിഷം, തച്ചുശാസ്ത്രം മുതലായവ പഠിച്ചിട്ടുണ്ടെന്ന് അഭിമാനിക്കുന്ന അത് പഠിച്ചവരുടെ മക്കൾ ഉൾപ്പെടെ ആധുനികോത്തര സംസ്കാരത്തിൻ്റെ ഭാഗമായി പഠിപ്പും പത്രാസുമുള്ള സർവകലാശാല വിദ്യാഭ്യാസം വേണ്ടത്ര നേടിക്കഴിഞ്ഞിട്ടുള്ള
എഞ്ചിനീയർമാരും ഡോക്ടർമാരും വരെ ഉൾപ്പെടുന്ന വിപുലമായ സംഘങ്ങൾ രഹസ്യമായും പരസ്യമായും ഈ രംഗത്തുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത്ഭുതങ്ങളാണ് ഇവരെയെല്ലാം ആകർഷിക്കുന്നത്. ഈ വഴിയിലേക്ക് അവർ കടന്നു വരുമ്പോൾ അത്ഭുതങ്ങളിൽ നിന്ന് ധനമുണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ഈ മുന്നേറ്റം അല്പപ്രാണമാണെന്നറിഞ്ഞ് ഇവയെ പഠിക്കുവാനും ജനോപകാരപ്രദമാക്കി മാറ്റുവാനും പര്യാപ്തമായ ഒരു സാമാന്യ ജ്ഞാനം ഇവർക്ക് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ചരകനും സുശ്രുതനുമൊക്കെ ഈ അത്ഭുത സസ്യങ്ങളെയും കാര്യങ്ങളെയും കുറിച്ച് എഴുതുന്ന കാലത്തോ അവ പ്രചരിച്ചിരുന്ന കാലത്തോ അവയെ പഠിച്ചവരുടെ ഇടയിലോ അല്ല ഈ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. യോഗശാസ്ത്രത്തിൻ്റെ അത്ഭുതാദരങ്ങൾ നിലനിന്ന പതഞ്ജലിയുടെ കാലത്ത് സ്വജീവിതത്തെയും ധന്യമായ കർമ്മമേഖലയെയും യോഗശാസ്ത്രത്തിനും മറ്റും വേണ്ടി ഉഴിഞ്ഞുവെച്ച് പ്രവർത്തിച്ച പതഞ്ജലിയുടെ കാലഘട്ടത്തിലല്ല യോഗ അത്ഭുതങ്ങളുടെ പ്രചരണം സംഭവിച്ചത് എന്നതും നാം ആലോചിക്കേണ്ടതാണ്. ബ്രഹ്മചാരിയായിരുന്നു കൊണ്ട് കാമശാസ്ത്രം രചിക്കുകയും കാമകലയുടെ വിവിധ വശങ്ങളിലൂടെ സഞ്ചരിക്കുകയും അതിനെ കൃത്യമായി ജനോപകാരപ്രദമായി ക്രോഡീകരിക്കുകയും ചെയ്ത വാത്സ്യായനാദികളുടെ കാലത്തോ അവരുടെ ഗ്രന്ഥങ്ങൾ ജനത പഠിച്ച് പ്രചരിപ്പിച്ച കാലത്തോ അല്ല ഇന്നാണ് അവലുപ്ത പ്രചാരങ്ങളായി തീർന്ന ഇന്ന് പഠിപ്പുള്ള ജനങ്ങളുടെ ഇടയിലാണ് ഈ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പ്രചരണവും അതിനുവേണ്ടിയുള്ള ധനസമാഹരണവും അതിനുള്ള ചെലവാക്കലും നടക്കുന്നത് എന്നത് നാം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും അത്ഭുതങ്ങളും അവയെക്കുറിച്ചുള്ള അത്ഭുതാദരങ്ങളോടെയുള്ള പ്രചരണങ്ങളും ഇക്കാലത്താണ്. ഓടി നടന്ന് ഇന്ത്യൻ വാസ്തു മാതൃകകളിലൂടെയും ജപ്പാനിലെ വാസ്തു മാതൃകകളിലൂടെയും സുഖമായി താമസിക്കുന്ന വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഇടിച്ചു പൊളിക്കുകയും പുനർനിർമ്മിക്കുകയും അത്ഭുതങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ആളുകൾ ഇന്നാണ് ഏറി വരുന്നത്. ശങ്കരാചാര്യരെയും മറ്റും പോലെ പ്രാചീന ഗ്രന്ഥങ്ങൾ പഠിച്ചവയ്ക്ക് ഭാഷ്യമെഴുതി പണ്ഡിതോചിതമായി അവതരിപ്പിച്ച് ജഗദ്ഗുരുക്കന്മാരാകുന്നതിന് പകരം അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ച് ജഗദ്ഗുരു പദവികളിലേക്കുയരുന്നവരും ഈ കാലഘട്ടത്തിൻ്റെ സന്തതികളാണ്. സംഘടിത ശക്തിയുടെ ഈ മുന്നേറ്റത്തിൽ വച്ച് നമുക്ക് നഷ്ടമാകുന്നത് മൗലികങ്ങളായ അറിവുകളാണ് എന്ന് കാണിക്കുവാനാണ് ഇതെല്ലാം പറഞ്ഞത്. വൈയക്തികമായും കൗടുംബികമായും പൈതൃകമായ അറിവുകളില്ലായ്മയാണ് അത്ഭുതങ്ങൾക്കും അവയുടെ കച്ചവടത്തിനും കൂടുതൽ വഴിയേകുന്നത്.
കുരുടിപ്പാമ്പിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ആയുർവേദത്തിൽ വളരെയധികം ഉപയോഗമുള്ളതാണ് ഭൂനാഗവും കുരുടിപ്പാമ്പും. ഭൂനാഗം, കുരുടിപ്പാമ്പ്, ചുവന്ന കുന്നി, അതിൻ്റെ വേര്, ചുവന്ന കുന്നി വേര്, കാട്ടുമല്ലി, അതിൻ്റെ വേര്, കാട്ടുമല്ലി വേര്, കാട്ടുമുല്ലയാണ് കാട്ടുമല്ലി എന്ന് പറയുന്നത്, വെള്ള കുന്നിയുടെ ദളങ്ങൾ, ഇലകൾ, മഞ്ഞൾ, ദേവതാരം, ഇവ പത്ത് ഗ്രാം വീതമെടുത്ത് മുലപ്പാലിൽ അരച്ച് മുലപ്പാലും എള്ളെണ്ണയും ചേർത്ത് കാച്ചിയെടുത്ത തൈലം കഴിക്കുക. അരച്ചത് ലേപനം ചെയ്യുക, ആ എണ്ണ ലേപനം ചെയ്യുക, ദേഹത്ത് പുരട്ടുക. ഇവയൊക്കെ ചെയ്താൽ അന്തർദാഹം, കൂടിയ തണുപ്പ്, പ്രാണൻ്റെയും അപാനൻ്റെയും നിരോധനം എല്ലാം മാറും. ദാഹം, ശീതം, പെട്ടെന്നുണ്ടാകുന്ന ശൂലവേദന, ഊർധ്വശ്വാസം, ഇന്ദ്രിയങ്ങളുടെ ശക്തിക്ഷയം, ഇവയൊക്കെ പെട്ടെന്ന് മാറുന്നതാണ്. ജ്വരത്തിൻ്റെ ആപത്തുകൊണ്ട്, ഉപദ്രവം കൊണ്ട് ദാഹവും ഛർദിയും ഒക്കെ ഉണ്ടാവും, രക്തവും വരും. അതിന് ആടലോടകത്തിലെയും ഞാവലിലെയും വാട്ടിപ്പിഴിഞ്ഞ നീരിൽ അരപ്പണമിട രസസിന്ദൂരം സേവിച്ചാൽ മതി. ഇത് ധാതുപാക ജ്വരം കൊണ്ടാണ് ഈ രക്തം വരുന്നത്. ആ ധാതുപാക ജ്വരത്തിൽ വരുന്ന അധികമായ രക്തസ്രാവവും അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആടലോടകത്തിൻ്റെ ഇലയും ഞാവലിൻ്റെ ഇലയും വാട്ടിപ്പിഴിഞ്ഞ നീരിൽ അരപ്പണമിട രസസിന്ദൂരം സേവിച്ചാൽ മതി. അതുപോലെ തന്നെ വെപ്പുകാടി കൊണ്ട് മൂർധാവിൽ ധാര ചെയ്യുകയും മറ്റും ചെയ്താലും ഛർദി രക്തസ്രാവമൊക്കെ നിൽക്കും. ധാതുപാകം കൊണ്ട് രക്തം വയറ്റിൽ നിറഞ്ഞാൽ രക്തം കെട്ടി നിൽക്കുന്നത് ദോഷമാണ്. പല രോഗങ്ങൾക്കും ശ്രോതോദുഷ്ടി കാരണമാണ്. കൃത്യമായി ദോഷസമ്മൂർജ്ജനത്തെ കണക്കിലെടുക്കുമ്പോൾ സഞ്ചയം, കോപം, പ്രസാരണം ഇവയെ കണക്കിലെടുത്ത് പറയുമ്പോൾ സ്ഥാനസംശ്രയം വരുമ്പോൾ ആണ് സ്രോതസ് ദുഷിക്കുന്നത്. ചരകനും സുശ്രുതനും വാഗ്ഭടനുമെല്ലാം
വളരെ വളരെ വിസ്തരിച്ചത് ഉപന്യസിച്ചിട്ടുണ്ട്. ശ്രോതോദോഷം വന്നാൽ ഒട്ടേറെ അപകടങ്ങളുണ്ടാവും. ആഹാരവിഹാരങ്ങളുടെ ഹീനമിഥ്യാദിയോഗങ്ങൾ കൊണ്ട് ആണിത് സംഭവിക്കുന്നത്. അത് ധാതുപാകത്തിൽ വരുമ്പോൾ രക്തം കോഷ്ഠത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എങ്കിൽ വെളുത്താവണക്കിൻ്റെ വേര് 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ്സു വീതം 3 നേരം കഴിച്ചാൽ മതിയാവും. ഇതുകൊണ്ട് പോകും എങ്കിലും കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആവണക്കിൻ്റെ കഷായം ചേർത്ത് വസ്തി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ധാതുപാകത്തിൽ ഉദരത്തിൽ വന്ന് കിടക്കുന്ന രക്തം കളഞ്ഞ് കോഷ്ഠശുദ്ധി വരുത്തുവാൻ ഏറ്റവും നല്ലത് ആവണക്കിൻ കഷായം കൊണ്ടുള്ള വസ്തിയാണ്. മൂർച്ഛാസന്നി, ബോധമറ്റുപോകുന്ന സന്നിപാത ജ്വരമുണ്ട്. പർപ്പടകപ്പുല്ല്, ചുണ്ടവേര്, ആടലോടകത്തിൻ വേര്, ചിറ്റമൃത്, ഇവ ഓരോ കഴഞ്ച്, നെല്ലിക്ക, കൊടിത്തൂവ എന്നിവ 3 കഴഞ്ച് വീതം, ചുക്ക് 2 കഴഞ്ച്. പർപ്പടകപ്പുല്ല്, ചുണ്ടവേര്, ആടലോടകത്തിൻ വേര്, ചിറ്റമൃത്, ഇവ ഓരോ കഴഞ്ച്, നെല്ലിക്ക, കൊടിത്തൂവ ഇവ 3 കഴഞ്ച് വീതം, ചുക്ക് 1 കഴഞ്ച്, ചുക്ക് 2 കഴഞ്ച്. കഷായം വെച്ച് കഴിച്ചാൽ മൂർച്ഛാസന്നി ശമിക്കും. ശക്തിയുള്ള പനിക്കും ഇത് നല്ലതാണ്. ബോധക്കേട് ഉണ്ടാകാതിരിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ പഴയ കുരുമുളക് തൊലി കളഞ്ഞെടുത്ത് അത് പുകയ്ക്കുന്നത് നല്ലതാണ്. പുകയേറ്റാൽ നല്ലതാണ്. അതുപോലെ തന്നെ പഴയ കുരുമുളകെടുത്ത് 2 കണ്ണിലും അരച്ചഞ്ജനം ചെയ്യുന്നത് നല്ലതാണ്. വെളുത്തുള്ളി, ജീരകം, കരിഞ്ജീരകം, പെരുങ്കായം ഇവ സമമായെടുത്ത് ചതച്ച് കിഴികെട്ടി മണപ്പിക്കാം. കരിഞ്ജീരകം മാത്രമെടുത്ത് മണപ്പിച്ചാൽ പോലും ബുദ്ധിമുട്ട് മാറും, ബോധം ഉണ്ടാവും. മുതിര പൊടിച്ചതും ദേഹത്ത് തേപ്പിക്കാൻ ഉപയോഗിക്കാം, ഉണരും. മുന്തിരിങ്ങ, കുരുമുളക്, ചുക്ക്, തിപ്പലി, ഇന്ദുപ്പ്, മുന്തിരിങ്ങ, കുരുമുളക്, ചുക്ക്, തിപ്പലി, ഇന്ദുപ്പ് ഇവ മുലപ്പാലിലരച്ച് നസ്യം ചെയ്താൽ ബോധം കെട്ടുകിടക്കുന്നവന് ബോധം വരും. ഇരട്ടി മധുരം, നല്ല മുന്തിരിങ്ങ, ചുക്ക്, മുളക്, തിപ്പലി, ഇന്ദുപ്പ്
ഇവ ചേർത്ത് മുലപ്പാലിലരച്ച് നസ്യം ചെയ്യാം. നമ്മൾ ആശുപത്രികളിലും മറ്റും ചെന്നാൽ എത്രയെത്ര ആളുകളാണ് ബോധം വീഴാതെ കിടക്കുന്നത്. വളരെ നിസ്സാരമായി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഗിനിപ്പന്നിയിലും വെള്ളലിയിലുമൊന്നും പരീക്ഷിച്ചിട്ടില്ല. അവയെ ബോധം കെടുത്തി അവയ്ക്ക് ബോധം വീഴുമോ എന്നൊന്നും പരീക്ഷിച്ചിട്ടില്ല. പക്ഷെ മാസങ്ങളായി വർഷങ്ങളായി ബോധമറ്റ് കിടക്കുന്നവർക്ക് ആധുനിക ചികിത്സയെല്ലാം പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായ ഇരട്ടി മധുരവും മുന്തിരിങ്ങയും ചുക്കുമുളക് തിപ്പലിയും ഇന്ദുപ്പും ഒന്നും അപകടകാരികളല്ല എന്നുറപ്പുള്ളവയാണ്. അവ മുലപ്പാലിൽ കൂട്ടി അരച്ചു പിഴിഞ്ഞ് നസ്യം ചെയ്താൽ ബോധം വീഴും. വീഴുമോ എന്ന് നോക്കാം. വീഴുന്നുവെന്ന് കണ്ടാൽ മറ്റുള്ളവർക്കും ഇത് ചെയ്തു കൊടുക്കുക. നമ്മുടെ പൂർവികർ ഉപയോഗിച്ച ഈ ഔഷധങ്ങളൊന്നും പഠിക്കാതെ, ഔഷധമെന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടുതൽ പണം ചെലവാക്കിയതായിരിക്കണം, കൂടുതൽ ഗവേഷണം നടത്തിയതായിരിക്കണം, അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിളൊക്കെ വേർതിരിച്ചതായിരിക്കണം എന്നിങ്ങനെയുള്ളതായ നിർബന്ധങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നുകൂടുകയും ആ വഴിയിൽ മാത്രം നാം ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മെ ഇന്ന് അലട്ടുന്ന പ്രശ്നങ്ങളിൽ കൂടുതലും. ഉപയോഗിച്ചു നോക്കി ഫലവത്താണെന്ന് കൃത്യമായി നമ്മുടെ പൂർവികർ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ മൂലികകളെയൊക്കെ അറിയുകയും അറിയിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത് ശീലിക്കുമ്പോൾ ആനന്ദമുണ്ടാവുകയും കുടുംബസ്വസ്ഥതയുണ്ടാവുകയും ധനം അധികം ചെലവാകാതിരിക്കുകയും ഒക്കെ ചെയ്യും. ഒരു കാലത്ത് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ജീവിതവുമൊക്കെ ചെലവ് കുറഞ്ഞതായത് ദാരിദ്ര്യം കൊണ്ടല്ലെന്നും അച്ചടക്കം കൊണ്ടാണെന്നും അപ്പോൾ ബോധ്യമാവും. ധനത്തിന് ദാരിദ്ര്യമുണ്ടായിരിക്കുമ്പോഴും ആധുനികൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് അങ്ങനെയാണല്ലോ പദം ഇന്ന്, അടിച്ചു പൊളി എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തെയും സ്വന്തം സ്വസ്ഥതയെയും സ്വന്തം ധനാഗമ മാർഗങ്ങളെയും സ്വന്തം ബന്ധങ്ങളെയും അടിച്ച് തകർക്കുന്നതാണ് ഈ ജീവിതം എന്നുള്ളത് കൊണ്ട് വന്നതായിരിക്കണം ആ പദം. അത്തരമൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പ്രാചീനതയെ ചിന്തിക്കാനിടയായാൽ അത് കൂടുതൽ പ്രയോജനപ്രദമാണ്. ഏവം വിധങ്ങളായ അറിവുകളെ ക്രോഡീകരിക്കുകയും സൂക്ഷിച്ചു വയ്ക്കുകയും അനന്തര തലമുറകൾക്കു വേണ്ടി പകർന്നു നൽകുകയും ചെയ്ത പൂർവസൂരികളായ നിഷ്കളങ്കരും സത്യസന്ധരുമായ ആചാര്യന്മാരുടെയും അമ്മമാരുടെയും പാദരേണുക്കളിൽ നമുക്ക് പ്രണമിക്കാം.